ഈ ഒരു ക്ലൈമറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്, പക്ഷെ എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു സിറ്റി ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സുഖം. ഞങ്ങളൊന്ന് അമ്പലം വരെ ഒന്ന് പോകണം. എനിക്ക് അതിനൊരു കാര്യം, എനിക്കൊരു സ്റ്റോറി അതിനെ പറ്റി പറയാം. അത് ഞാൻ അങ്ങോട്ട് പോകുന്ന വഴി ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം. ഹലോ, ഗുഡ് മോർണിംഗ്. എനിക്ക് രാവിലെ ഈ ഒരു സമയത്ത് ഇവിടെ എണീറ്റിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബിക്കോസ് ഭയങ്കര മഞ്ഞും തണുപ്പും, ഒന്നാമത് ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഒരു ചില സമയത്ത് ഞാനങ്ങനെ ഫാൻ ഓഫ് ചെയ്യാത്ത ഒരാളാണ്. എൻ്റെ ഈ ഇത്രയും ഏജിലും ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഫാൻ ഓഫ് ചെയ്തു, കാരണം അത്ര തണുപ്പാണ് കേട്ടോ ഇവിടെ. ഒന്നാമത് ഭയങ്കര മഴയാണ് ഞങ്ങൾക്കിവിടെ. അപ്പോൾ എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് ഈ കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഭയങ്കര മൈൻഡ് റിലാക്സേഷനായിട്ട് എനിക്ക് തോന്നല്ല, മൈൻഡ് നല്ല റിലാക്സ്ഡ് ആവും. പിന്നെ എന്താണ്, അപ്പോൾ അതാണ്. പിന്നെ തണുപ്പ് കൂടിയിട്ടാണോന്ന് അറിയത്തില്ല. ഞാനൊരു അരമണിക്കൂറും കൂടെ ഉറങ്ങാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്ന് ഉറങ്ങുന്നുണ്ട്. ഈ ഒരു പ്രശ്നം എൻ്റെ മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ ഒന്ന് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകുന്ന റെഡി ആയിട്ട് നമുക്ക് താഴേക്ക് പിന്നെ രാവിലത്തെ എൻ്റെ സ്കിൻ കെയറിലേക്ക് പോവാണ് കേട്ടോ. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഇപ്പം ഞാൻ എന്താ ക്യൂ ആർ സ്കിന്നിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഫേസ് വാഷ് ചെയ്യാൻ കുറച്ചും കൂടെ ജെൻറ്റിലാണ്. അപ്പോൾ രാവിലെ ഒരുപാട് ഹാർഷായിട്ടുള്ള, നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല, നമ്മുടെ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടില്ല, നല്ല മൈൽഡായിട്ടുള്ള വളരെ നല്ലൊരു ജെൻറ്റിലായിട്ടുള്ളൊരു ഫേസ് ക്ലെൻസറാണ്. അപ്പോൾ ഞാൻ ക്യൂ ആർ സ്കിന്നിൻ്റെ ഈ ഒരു ഫേസ് വാഷാണ് രാവിലെ യൂസ് ചെയ്യുന്നത്. ഇറങ്ങി വരുമ്പം എനിക്ക് കണ്ണിന് കുളിർമ തരുന്ന രണ്ട് കാഴ്ചകൾ ഇവിടെ ഡെയിലി ഉണ്ടാവും. ഒന്ന് ഈ വിളക്ക് ഇങ്ങനെ കത്തിരുന്ന, പിന്നെ ഈ ഒരു എൻ്റെ വെങ്കടേശ്വരൻ ഇങ്ങനെ ഈ ഒരു ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര പോസിറ്റീവായിരിക്കും, എന്തോ ഒരു ഹാപ്പിനെസ് കിട്ടും. പിന്നെ ഇതാ ഈ കുഞ്ഞിപ്പന്നെ രാവിലെ എണീറ്റ് വരാം. ഞാൻ എണീറ്റ് വരുമ്പോഴാണ് പൊതുവേ അവൾ എണീക്കാറ്. പിന്നെ ഒരു വെളുപ്പിനെ 4 മണിക്കൊക്കെ അച്ചത്തിൽ കൂടെ എണീറ്റ് ഒരു ട്രിപ്പൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നിട്ട് ഉള്ള ഉറക്കമാണ് കേട്ടോ ഇത്. പിന്നെ എണീറ്റ് വരുന്നത് ഞാൻ എണീറ്റ് വരുമ്പോഴായിരിക്കും. പിന്നെ കുറച്ച് നേരം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യും. ആരാ? അതിനുശേഷം ഞാൻ എൻ്റെ സ്കിന്നൊന്ന് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും. അതിന് ഞാൻ ക്യൂ ആർ സ്കിന്നിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുമ്പും വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതുപോലെ ഈ ഭയങ്കര ഒരു ഓയിലി തിക്നെസ് അങ്ങനെയൊന്നുമില്ല, ഹെവിനെസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല, നന്നായിട്ട് അബ്സോർബ്ഡ് ആവും, സ്കിൻ നല്ല റിഫ്രഷ്ഡ് ആയിട്ട് വയ്ക്കും. പിന്നെ കുറച്ച് ഒരു ബ്രൈറ്റനിങ് ഇഫക്റ്റ് ഇവർ പറയുന്നില്ല, പക്ഷേ എനിക്കിത് യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു 2-3 മന്ത്സ് ആയാലും ഞാൻ യൂസ് ചെയ്തു, കുറച്ചൊരു സ്കിൻ ബ്രൈറ്റർ ആവുന്നത് പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ദിസ് ഇസ് ആൻ ഇൻറ്റൻസ് മോയ്സ്ചറൈസർ, പക്ഷേ ഒരു ബ്രൈറ്റ്നസ് എനിക്ക് തോന്നുന്നു സ്കിൻ ഹെൽത്തി ആയതുകൊണ്ടായിരിക്കാം അത്, പക്ഷേ ആ ഒരു ബ്രൈറ്റ്നസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്കൊരു ബ്രൈറ്റ്നസ് ഇഫക്റ്റും കൂടെ കിട്ടുന്നുണ്ട് ഇതിൽ. പിന്നെ ഞാനൊരു സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. Thank you.
നല്ല മഴയാണ്. ഇപ്പൊ എല്ലാ ദിവസവും ആഫ്റ്റർനൂൺ ഇവിടെ മഴ. അത് മാത്രല്ല ഭയങ്കര തണുപ്പാ ഇവിടെ. ശരിക്കും പറഞ്ഞാ നമ്മള് കോട്ടയത്ത് നിക്കുമ്പോ മഴയായിരുന്ന സമയത്തും ഇത്രയും തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ രാത്രിയൊക്കെ ഭയങ്കര, ഞാനങ്ങനെ രണ്ട് ഡ്രസ്സൊന്നും ഇടാറില്ല, പക്ഷെ എനിക്ക് ഭയങ്കര തണുപ്പായതുകൊണ്ട് ഇപ്പം നല്ല ഈ ഒരു ക്ലൈമറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷെ എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു സിറ്റി ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സുഖം. പിന്നെന്താ, ഇനിയിപ്പോ കിച്ചൺ നേരം വേറെ ഒന്നും കാണിക്കാത്ത വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ. ലഞ്ച് കഴിച്ചു, പിന്നെ പഠിക്കുമായിരുന്നു. എനിക്ക് 25-ാം തീയതി ആയിരുന്നു സെക്കൻഡ് ഫേസ് ആണ് എനിക്ക് ഡിഗ്രി ഫിലിംസ് കിട്ടിയത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നോക്കണ്ടേ, കുറെ നാളായി പഠിച്ചിട്ട്. അപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട്. പിന്നെ രാജി വരും, രാജി വരും. അപ്പൊ നമ്മളൊന്ന് അമ്പലം വരെ ഒന്ന് പോണം. എനിക്ക് ആ അമ്പലത്തിന്റെ കാര്യം ഞാൻ പോകുന്ന വഴി പറയാം കേട്ടോ. ഇവിടെ അടുത്തുള്ളൊരു അമ്പലമാണ് വെളിയന്നൂർ. അതിനൊരു കാര്യം, എനിക്കൊരു സ്റ്റോറി അതിനെപ്പറ്റി പറയാം. അത് ഞാൻ അങ്ങോട്ട് പോകുന്ന വഴി ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം. പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ രാജിയെ തിരിച്ച് ഉരുട്ടമ്പലത്തിൽ കൊണ്ടുവരണം. അപ്പം അവിടെയാണ് മലയേട്ടൻ്റെ ഷൂട്ട് നടക്കുന്ന ഭാവന. എന്തോ കല്യാണത്തിൻ്റെ സീക്വൻസൊക്കെയാണ്. ചിലപ്പോൾ ഒന്ന് അവിടെ കയറും, ഇല്ലെങ്കിൽ തിരിച്ചു പോരും. അപ്പം അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പ്ലാനിങ്. അപ്പം ഒന്ന് ക്ലീൻ ചെയ്ത് ചായയും കുടിച്ചിട്ട് അമ്പലത്തിൽ പോകും. കൃഷ്ണന്റെ വിഗ്രഹം കണ്ടപ്പോ മുതലാണ് ട്വിസ്റ്റ് കേട്ടോ. ആ കൃഷ്ണൻ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര വിഗ്രഹമാണ്. പക്ഷെ പെട്ടെന്ന് സംസാരം എന്നോട്, നമ്മളൊരു നോർമൽ ഒരാളോട് നമ്മളോട് വിശേഷം ചോദിക്കത്തില്ലേ, അതുപോലെ ആ എപ്പ വന്നു, അങ്ങനെയാ ഇങ്ങനെയാ എല്ലാ വിശേഷങ്ങളും ചോദിക്കുന്നു. ഭയങ്കര സന്തോഷം ഞാനും തിരിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം കൃഷ്ണൻ എനിക്കൊരു റോസാപ്പൂ തന്നു. അവിടെ പൂജയ്ക്കുള്ള പൂവിന്ന് ഒരു റോസാപ്പൂ തന്നെ. അപ്പൊ അത് കണ്ടിട്ട് പോറ്റിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, പോറ്റിയും എനിക്ക് എന്തൊക്കെയോ വള പട്ട് അങ്ങനെ എന്തൊക്കെ തന്നെ. ഇതായിരുന്നു എന്റെ സ്വപ്നം. അപ്പൊ ഞാനിതിങ്ങനെ വെറുതെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചൻ പറഞ്ഞു, ഇത് മുഴുവൻ കേട്ടിട്ട് കൊച്ചൻ പറഞ്ഞു, ഈ വെളിയന്നൂർ ഒന്ന് നാളെ ഒന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ അമ്പലം, അതായത് പുല്ല് അവിടെ ഉണ്ട്. എനിക്ക് ഞാൻ പുല്ല് കണ്ട ഓർമ്മയുണ്ട്. പിന്നെ ഈ ഭയങ്കര ഒരു കേറ്റം, കേറ്റം കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ കേറ്റവും അതുപോലെ ആ വിഗ്രഹം, ഞാൻ കണ്ട അതേ വിഗ്രഹം. എനിക്ക് പക്ഷെ ഭയങ്കര ഒരു അതിശയായിപ്പോ, ഇതെന്താണ് ഞാൻ അങ്ങനെ കണ്ടതെന്ന്. പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഒരു, അന്ന് മുതൽ ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. എന്താണ് അങ്ങനെ അത് വിഗ്രഹമൊക്കെ കല്ലിന്റെ വിഗ്രഹമാണ് ഞാൻ കാണുന്നത്. സാധാരണ നമ്മൾ ഗോൾഡ് ഒക്കെ ആയിരിക്കില്ല, ഇത് കല്ലിന്റെ. അപ്പൊ അവിടെ ചെന്ന് നോക്കിയപ്പോ കല്ലിന്റെ വിഗ്രഹമാണ്, കേറ്റം കയറിയുള്ള അമ്പലമാണ്, പഴയ അമ്പലമാണ്, പുല്ല്. അപ്പൊ മൊത്തത്തിൽ എനിക്കൊരു എന്താ പറയാ, ഭയങ്കര ഒരു സന്തോഷവും. ആ അത് മാത്രല്ല, അതിൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാല് അന്ന് ഞാൻ അവിടെ പോയി ഇത് കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ എന്നിട്ട് ഞാൻ അവിടെ ഒരു അർച്ചന നടത്തി. അർച്ചന നടത്തിയപ്പം എനിക്ക് കിട്ടിയ ആ പ്രസാദത്തിനകത്ത് പൂക്കൾ, സാധാരണ ഇങ്ങനെ ഈ പൂക്കളുടെ ഇതള് ഇല അങ്ങനെയൊക്കെയല്ലേ, അതിനകത്ത് ഒരു റോസാപ്പൂ ഉണ്ടായിരുന്നു. ആ റോസാപ്പൂവിന്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഈ വ്ളോഗിൽ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അതും എനിക്ക് ഭയങ്കര ഒരു എന്താ മൊത്തത്തിൽ ഐ ഫെൽറ്റ് ബ്ലെസ്ഡ് ഇപ്പോഴും. അപ്പൊ എന്തായാലും നമുക്ക്
അമ്പലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ട കേട്ട്. അപ്പൊ ഞാൻ ഇറങ്ങി തൊഴുത്ത് വരാം. കമോൺ. മഴയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ എത്തി. ശരിക്കും വീട്ടിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത് റൂബിയുടെ മുഖമാണ് കേട്ടോ. കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ അവൾ വെൽക്കം ചെയ്യുന്ന രീതി, നമ്മളെ നോക്കിയിരിക്കുന്ന രീതി, ശരിക്കും നമ്മളെ അവരെക്കാൾ അവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് 100% ശരിയാണ്. എനിക്ക് ഇവളുടെ കാര്യത്തിൽ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇപ്പം ഇവളാണ്. എനിക്കും കാണത്തില്ലല്ലോ. അച്ചാറ് ടേസ്റ്റ് ചെയ്യട്ടെ. ഇത് രാജിക്കുട്ടി കൊണ്ടു തന്ന പുളിഞ്ചിക്ക് വെച്ച് അമ്മ എനിക്ക് ഇട്ട് തന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആക്ച്വലി ഞാൻ കഴിക്കുന്നൊക്കെ വീഡിയോ എടുത്തു, പക്ഷെ പിന്നീടാണ് ഇപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴേ ഞാനത് റോൾ ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ അടിപൊളി അച്ചാറായിരുന്നു കേട്ടോ അത്. പിന്നെ രാത്രിത്തേക്ക് അമ്മ എനിക്ക് ചിക്കൻ വറുക്കുന്നുണ്ടായിരുന്നു, പിന്നെ നല്ല കാച്ചിയ മോരും. അപ്പൊ ഇന്നത്തെ ഡിന്നർ കുശ. അങ്ങനെ കുറച്ച് നേരം റൂബിയുടെ കൂടെ കളിച്ച് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ലെൻസൊക്കെ ഊരിയിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്ത് എൻ്റെ സ്കിൻ കെയറിലേക്ക് കടക്കുകയാണ്. മഴ നന്നായിട്ട് നനഞ്ഞുകൊണ്ട് തന്നെ ഞാൻ രാസനാദി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നാളെ രാവിലെ തലവേദന അല്ലെങ്കിൽ തുമ്മൽ, ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പാണ്. അതിനുശേഷം ഞാൻ സ്കിൻ കെയറിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഡാർക്ക് സ്പോട്ട് കറക്റ്ററാണ്. കാരണം എനിക്ക് അത്യാവശ്യം കണ്ണിന് താഴെ കറുപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് ഞാനൊരു ഡാർക്ക് സ്പോട്ട് കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ക്യൂർ സ്കിന്നിൻ്റെ ഒരു എൻ്റെ പേര് ലൈക്ക് യെസ് മൾട്ടി ആക്റ്റീവ് കറക്റ്റർ. അടിപൊളി പ്രൊഡക്റ്റാണ്.
മസ്റ്റ് ട്രൈ ചെയ്യണം. ഡാർക്ക് സ്പോട്ട് ഉള്ളവർക്ക് ഇത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും, കാരണം എനിക്ക് അത്യാവശ്യം നല്ല ഡാർക്ക്നെസ് ഉണ്ട്. ഞാൻ കുറച്ച് നാളായിട്ട് ഡിപ്രഷന് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആങ്സൈറ്റിയും പാനിക് അറ്റാക്സും ഒക്കെയുണ്ട്. അപ്പം ഉറക്കം പ്രോപ്പർ അല്ല എൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അറിയാലോ, ഡിപ്രഷൻ ഉള്ളവർക്ക് ഈ പറയുന്ന കണ്ണിൻ്റെ താഴെ കറുപ്പും ഒരു ചെറിയൊരു ഡാർക്ക്നെസ് ഫേസിൽ വരും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് മാറിയത് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷമാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, അടിപൊളി പ്രോഡക്റ്റാണ്, ജെന്യുവിൻ റിവ്യൂ ആണ്. അത് കഴിഞ്ഞ് ഞാൻ കിയോസ്കിനിൻ്റെ തന്നെ ഒരു ഹൈഡ്ര സൂത്തിങ് ജെല്ലാണിത്, സൂത്തിങ് ഹൈഡ്ര ജെൽ. നല്ല വാട്ടർ ബേസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു പിമ്പിൾസോ പിന്നെ നമുക്കൊരു ഫേസിലെ ഹെവിനെസ്സോ ഒന്നും തോന്നത്തില്ല. നല്ല ഹൈഡ്രേഷൻ തന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ നൈറ്റിലേക്ക് യൂസ് ചെയ്യുന്നതാണിപ്പോൾ. ഈ പ്രോഡക്റ്റിൻ്റെയും കിയോസ്കിൻ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണെന്നൊക്കെ ചോദിച്ചു. 100% ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ്, നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ അത് ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതും മറ്റും ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഞാനൊരു വാസ്ലിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞു. നൈറ്റ് സ്കിൻ കെയർ സംടൈംസ് ഞാൻ യു എൻ്റെ തന്നെ ഇതായിരുന്നു റിംഗ്ലായിട്ട് ഞാൻ പേടിച്ച് പോയി റൂമിനകത്ത് ആരാന്ന്. ചില ദിവസങ്ങളിൽ ഞാൻ സിറം യൂസ് ചെയ്യും, പക്ഷേ ഇന്ന് ഞാൻ സിറം യൂസ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ വരയ്ക്കും ഇനി ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകുമായിരിക്കും. നോ, ഉറങ്ങാനുള്ളൊരു ഗ്യാപ്പില്ല, ഗ്യാപ്പില്ലാത്തല്ല, സമയമില്ല. 25th ഞാൻ പറഞ്ഞ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം, ഇനിയിപ്പോൾ എനിക്ക് ഫുള്ളായിട്ടൊന്നും പഠിച്ചുകൊണ്ടിരിക്കാൻ ഉള്ളൊരു സമയമില്ല. കുറേയൊക്കെ ഇപ്രാവശ്യം നന്നായിട്ട് ഉഴപ്പി, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എനിവേ, ഫുള്ളായിട്ടിരുന്ന് എന്തായാലും പഠിക്കാൻ പറ്റൂല. സോ ഞാനിപ്പോൾ ചെയ്യുന്നത് ടെസ്റ്റ് സീരീസ് എടുക്കുന്നുണ്ട്. ലൈറ്റ് ഇല്ല അല്ലേ, ഓക്കെ. ടെസ്റ്റ് സീരീസ് എടുക്കുന്നുണ്ട്, കൂടുതലും അതിൻ്റെ സൊല്യൂഷൻസ് വെച്ചിട്ട് വായിച്ച് വായിച്ച് പോവാം. അതാകുമ്പം ഇരുന്ന് ഇപ്പം ഹിസ്റ്ററി ആണെങ്കിലും കേരള ഹിസ്റ്ററി ആണെങ്കിലും ഇരുന്ന് അത് മുഴുവൻ പഠിക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ പോസിബിൾ അല്ല, കാരണം നമുക്കിനി സമയമില്ലല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് ടെസ്റ്റ് സീരീസ് എടുത്ത് ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് പഠിച്ചു. അപ്പോൾ ഞാനിപ്പം യൂസ് ചെയ്യുന്ന അനുദീപ് എന്ന് പറയുന്നൊരു സാർ, നിങ്ങൾക്കറിയാം യൂട്യൂബിലൊക്കെ ഉണ്ട് സാറിൻ്റെ ടെസ്റ്റ് സീരീസ്, അത്യാവശ്യം നല്ല, അദ്ദേഹം നന്നായിട്ട് ഓരോ ടെസ്റ്റ് സീരീസിനും അതിൻ്റെ സൊല്യൂഷൻസൊക്കെ ആ ഒരു, എനിക്കൊരു പെയ്ഡാണ് അത്, പക്ഷേ ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു അത്. നല്ല നീറ്റായിട്ട് സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് പോവാണ്, അല്ലാതെ ഇനിയിപ്പോൾ ഇരുന്ന് പഠിക്കാനുള്ള സമയമൊന്നുമില്ല. ഒരു ഭാഗ്യ പരീക്ഷണമാണ് ഇപ്രാവശ്യത്തത്. അപ്പോൾ എനിവേ നോക്കാം. അപ്പോൾ എന്നെ പോലെ 25th എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് ക്രാക്ക് ടുഗെദർ. ഓക്കെ, പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ തരാനുള്ളത്, ഞാനിപ്പം ലേറ്റസ്റ്റ് ഇട്ട ഹൗസ് വാർമിങ്ങിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് തോന്നി, കാരണം ഒരുപാട് കമൻസിൽ ഞാൻ കണ്ടു. മനസ്സിലാവാത്തതാണോ അതോ എന്തെങ്കിലും കമൻറ്റ് ഇടട്ടെ എന്ന് വെച്ചിട്ട് ഇടുന്നതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ആ വീടും ഈ വീടും ഒന്നായിട്ട് തോന്നി, അതോ വീഡിയോ കാണാനിട്ടാണോ? വീഡിയോ പ്രോപ്പറായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം രണ്ടും ഡിഫറെൻറ്റ് വീടാണെന്ന് നമുക്ക് കാണുമ്പോൾ കോമൺ സെൻസിൽ മനസ്സിലാവുമല്ലോ. പിന്നെ ഒന്ന് പാല് കാച്ചിയതല്ലേ, പിന്നെയും പാല് കാച്ചിയാണോ എന്ന് ചോദിക്കും. ആദ്യം പാല് കാച്ചത് എൻ്റെ അച്ഛനും അമ്മയും വെച്ച വീട്, ഇപ്പം മനോജേട്ടൻ വെച്ച വീട്. അല്ലാതെ ഒരു വീട്ടിൽ തന്നെ വീണ്ടും വീണ്ടും പാല് കാച്ചിക്കൊണ്ടിരിക്കുമോ ആരെങ്കിലും? എനിക്കറിയത്തില്ല അങ്ങനെ ഉണ്ടോ എന്ന് കേട്ടോ. എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചു. ഓക്കെ, എനിവേ ആ ഒരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും രണ്ടും ഒരു വീടല്ല, രണ്ടും രണ്ട് വീടാണ്. രണ്ട് വീടുകളിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട ദിവസങ്ങളിൽ, ഒന്ന് ഫെബ്രുവരിയിൽ 8th എട്ടിന് നടത്തിയ പാല് കാച്ച്, ഇത് 12th നടത്തിയ പാല് കാച്ചാണ്. അപ്പം ഒരേ കോസ്റ്റ്യൂം പോലും അല്ലല്ലോ. ഓ, ചിലപ്പോൾ ഇനി ഒരു വീട്ടിൽ തന്നെ ഡിഫറെൻ്റ് കോസ്റ്റ്യൂം ഇട്ട് എടുത്തോന്നായിരിക്കും ചോദിച്ചത്. എനിക്ക് ഐ ഡോണ്ട് നോ, അതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഇപ്പോഴും. ഓക്കെ, അപ്പോൾ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് അത്. പിന്നെ പിന്നെ ഒരു കമൻറ്റ് കണ്ടു, വലിയ കണ്ണാട വെക്കുമ്പോൾ ഭയങ്കര ഏജ് തോന്നുന്നു എന്ന്. ഓക്കെ, അത് നല്ല രീതിയിലാണ് മെസ്സേജ് അയച്ചു കേട്ടോ, ഞാനും നല്ല രീതിയിലാണ് റിപ്ലൈ തരുന്നത്. അപ്പം പറഞ്ഞത് വളരെ വാസ്തവമായിട്ടുള്ളൊരു, ഈ ക്യാമറ ആടുന്നുണ്ട് എൻ്റെ കൈ കഴിക്കുന്നതാണ് കേട്ടോ. യെസ്, അത് പറഞ്ഞത് 100% ജെന്യുവിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. വലിയ കണ്ണട വെക്കുമ്പോഴത്തേക്കും കുറച്ച് ഏജ് തോന്നിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടോ ഒരു ഡ്രസ്സിനൊരു ലുക്ക് കിട്ടാൻ ഡ്രസ്സിനൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ കണ്ണാടി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടും കുറച്ച് ചെറുതൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് കാഴ്ചകൾ തടസ്സമില്ലാതെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണട യൂസ് ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കണം, എനിക്ക് വ്യക്തമായിട്ട് കാഴ്ചകൾ കാണണം. അപ്പം ചെറുതൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കേണ്ടി വരും. വലിയ കണ്ണടയാകുമ്പോൾ ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്.
അല്ലെങ്കിൽ പിന്നെ ലെൻസ് വെക്കണം. പക്ഷെ കണ്ണട വെക്കുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ വലിയ ഫ്രെയിം വെക്കുവാണെങ്കിൽ നമുക്ക് കാഴ്ചകൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമ്മൾ സ്ട്രെയിൻ ചെയ്ത് നോക്കണ്ട, ഇങ്ങനെ ഇങ്ങനെ ഒന്നും നോക്കണ്ട, നമുക്ക് ഡയറക്ട്ലി നോക്കാൻ പറ്റും. കണ്ണട വെച്ചൊരു ഫീൽ നമുക്ക് കിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ കംഫർട്ട് നോക്കിയിട്ടാണ് ആ ഒരു ഗ്ലാസ് സെലക്ട് ചെയ്തത്. അപ്പം ഈ പറഞ്ഞത് ശരിയാണ്, പക്ഷേ എനിക്ക് അത് ആ ഒരു സൈഡിലേക്ക് ഞാൻ ചിന്തിച്ചില്ല. കംഫർട്ടബിളായിട്ടിരിക്കണം, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കണ്ണട ചൂസ് ചെയ്തത്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പം എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ കേട്ടോ. റിപ്ലൈ ഇനി എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ ഞാൻ റിപ്ലൈ നെക്സ്റ്റ് വ്ളോഗിൽ തരാം. അപ്പം എന്തായാലും വൈൻഡപ്പ് ചെയ്യണം. അപ്പം ഞാനപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ടേക്ക് കെയർ.